നമ്മൾ ധർമ്മശാസ്ത്രത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി, നമ്മൾ ഈ ധർമ്മശാസ്ത്രം പഠിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അറിയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ വിവരിക്കുന്നത് എന്ന്. ധർമ്മശാസ്ത്രത്തിലെ 5-ാം അധ്യായത്തിലെ 60-ാമത്തെ 59 നിർദ്ദേശങ്ങളാണ്, 5-ാം അധ്യായത്തിലെ 59 നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത്. ഇനി 5-ാം അധ്യായത്തിലെ 60-ാമത്തെ നിർദ്ദേശം, അതായത് 60-ാമത്തെ നിയമമാണത്, ധർമ്മശാസ്ത്ര നിയമമാണ് 60-ാമത്തെ. 5-ാം അധ്യായം 60-ാമത്തെ നിയമപ്രകാരം ഒരാൾ മറ്റൊരാളെ കൈകൊണ്ട് മർദ്ദിച്ചാൽ 10 പണം ആണ് ഫൈനായിട്ട് കൊടുക്കേണ്ടത്, ശിക്ഷയായിട്ട് കൊടുക്കേണ്ടത്. കാൽ കൊണ്ട് ചവിട്ടിയാൽ അല്ലെങ്കിൽ തൊഴിച്ചാൽ 20 പണമാണ് ശിക്ഷയായിട്ട് കൊടുക്കേണ്ടത്. 62-ാം നിർദ്ദേശം വടികൊണ്ട് അടിച്ചാൽ സാധാരണ ശിക്ഷയും, വടികൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ സാധാരണ ശിക്ഷ കൊടുക്കണം. കല്ലുകൊണ്ട് എറിഞ്ഞാൽ മധ്യമ ശിക്ഷയും ആയുധം കൊണ്ട് ആക്രമിച്ചാൽ കഠിന ശിക്ഷയും നൽകണം. അടുത്ത നിർദ്ദേശം, ശരീരത്തെ പാദാദി കേശത്തിൽ വേദനിപ്പിച്ചാൽ 10 പണം ആണ് ശിക്ഷയായിട്ട് കൊടുക്കേണ്ടത്. രക്തസ്രാവം ഉണ്ടാകാത്ത തരത്തിലുള്ള വേദന ജനിപ്പിച്ചവന് 32 പണമാണ് ഫൈനായിട്ട് ശിക്ഷയായിട്ട് കൊടുക്കേണ്ടത്. 67-ാമത്തെ നിർദ്ദേശം, രക്തസ്രാവത്തോടെയുള്ള ആക്രമണമാണെങ്കിൽ 64 പണമാണ് ശിക്ഷയായിട്ട് കൊടുക്കേണ്ടത്. അടുത്ത നിർദ്ദേശം, കയ്യ്, കാല്, പല്ല് ഇവ ഒടിയുകയോ മുറിഞ്ഞു പോവുകയോ ചെയ്താൽ മധ്യമ ശിക്ഷയും നൽകണം. അടുത്തത്, ഭക്ഷണം കഴിക്കുന്ന വേളയിൽ പ്രഹരിച്ചാലോ. അടുത്ത നിർദ്ദേശം, കണ്ണ്, തോളല്ല്, കയ്യല്ല്, സന്ധി എന്നിവയ്ക്ക് കാര്യമായ പരിക്കേൽപ്പിച്ചാലോ കഠിന ശിക്ഷ നൽകണം. ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന വേളയിലാണ് പ്രഹരിച്ചതെങ്കിൽ, അല്ലെങ്കിൽ കണ്ണ്, തോളല്ല്, കയ്യല്ല് എന്നിവ, സന്ധി എന്നിവയ്ക്ക് കാര്യമായ പരിക്കേൽപ്പിച്ചാലോ കഠിനമായ ശിക്ഷ എന്താണ് സംഭവിച്ചത് എന്ന് വിലയിരുത്തിയിട്ട് അത് നൽകണം. 2 കണ്ണുകൾ നഷ്ടപ്പെട്ടാൽ അപ്രകാരം ചെയ്യുന്നവന് ആജീവനാന്ത ബന്ധനം ശിക്ഷയായി നൽകണം, ലൈഫ് ലോങ് ഇംപ്രിസൺമെന്റ് നൽകണം. 72-ാമത്തെ നിർദ്ദേശം, മേൽ വിവരിച്ചതനുസരിച്ച് ശിക്ഷകൾ ക്രമപ്പെടുത്തണം എന്നുള്ളതാണ് 72-ാമത്തെ നിർദ്ദേശം. ഇത് ഓർഡർ അനുസരിച്ചിട്ട് വേണം കൊടുക്കാൻ. വളരെ വ്യക്തമായ തെളിവുകളോടുകൂടി വളരെ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ചെറിയ പരിക്ക്, വലിയ പരിക്ക്, മധ്യമമായ പരിക്ക്, വലിയ കാര്യമായ പരിക്ക്, ഇതുമാതിരിയുള്ള പരിക്കുകളെ കൃത്രിമമായിട്ട് എഴുതിയിട്ട് വിശകലനം ചെയ്തിട്ട് വേണം കൊടുക്കാൻ. 72-ാമത്തെ നിർദ്ദേശം വരെ കഴിഞ്ഞു. അടുത്തത് 73-ാമത്തെ നിർദ്ദേശം, 5-ാം അധ്യായത്തിലെ 73, പല കുറ്റങ്ങളും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവർ ശിക്ഷ കഴിഞ്ഞ് വീണ്ടും അത് ആവർത്തിച്ചാൽ ഇരട്ടി ശിക്ഷ നൽകണം. അതായത് ഒരു ഒരു തെറ്റ് ചെയ്തു, അതിന്റെ ശിക്ഷ അനുഭവിച്ചു, പുറത്തു വന്നിട്ട് വീണ്ടും അതേ തെറ്റ് ആവർത്തിച്ചാൽ ഇരട്ടി ശിക്ഷ നൽകണം. തെറ്റ് ചെയ്തവന്റെ കൂടെ ജീവിക്കുകയും അവനെ പല കാര്യത്തിലും സഹായിക്കുകയും അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി തുടരുകയും ചെയ്തവർക്ക് അവർക്കും ശിക്ഷാർഹതയുണ്ട്. മനുഷ്യദ്രോഹം ചെയ്തവരും അതിൽ പങ്കെടുത്തവർക്കും അർഹിച്ച ശിക്ഷ നൽകണം. അടുത്തത്, ഈ നിയമം തന്നെ വളർത്തു മൃഗങ്ങളെ പീഡിപ്പിച്ചവർക്കും ബാധകമാണ്, പക്ഷേ അത് പരിശോധിച്ചിട്ട് വേണം ശിക്ഷ നൽകാൻ എന്നുള്ളതാണ് 5-ാം അധ്യായം 73 മുതൽക്ക് 75 വരെയുള്ള നിർദ്ദേശങ്ങൾ. ഇനി 5-ാം അധ്യായത്തിലെ 77 മുതൽക്കുള്ള നിർദ്ദേശങ്ങൾ ഇതാണ്. മോഷണത്തിനുള്ള ശിക്ഷ ഇപ്രകാരമാണ്: പശു, കുതിര, ഒട്ടകം എന്നിവയെ മോഷ്ടിച്ചാൽ കൈമുറിക്കണം. ആടുകളെ മോഷ്ടിച്ചാലും ഇത് തന്നെ ശിക്ഷ. ധാന്യങ്ങൾ മോഷ്ടിച്ചാൽ അതിന്റെ ഇരട്ടി വില പിഴ ഈടാക്കണം, കൂടാതെ അതിന്റെ വിലയും നൽകണം. സ്വർണം, വെള്ളി, വസ്ത്രങ്ങൾ ഇവ മോഷ്ടിച്ചാൽ 500 പണം പിഴയായി നൽകണം, അല്ലെങ്കിൽ സാധനത്തിന്റെ വിലയുടെ 5 ഇരട്ടി പിഴയായി നൽകണം. പിഴയൊടുക്കാനായില്ലെങ്കിൽ അതിന്റെ 11 ഭാഗം കുറവ് ചെയ്ത് മറ്റ് ശാരീരിക ശിക്ഷ നൽകണം. അടുത്ത 83-ാമത്തേത്, നൂല്, കമ്പിളി, ശർക്കര, തൈര്, പാല്, ഉപ്പ്, ഔഷധം, ഭസ്മം, പക്ഷി, മത്സ്യം, നെയ്യ്, എണ്ണ, മാംസം, തേൻ, മുള, സാധനങ്ങൾ, സാധാരണ ലോഹങ്ങൾ എന്നിവ അപഹരിച്ചാൽ അവയുടെ 3 ഇരട്ടി പിഴയായിട്ട് നൽകണം. പാകം ചെയ്ത ഭക്ഷണത്തിനും ഇത് തന്നെയാണ് നിയമം. അടുത്ത നിയമം, 85-ാമത്തെ നിയമം, പുഷ്പം, ഇലകൾ, പുഷ്പിക്കുന്ന ചെടികൾ, വള്ളികൾ, വിലപിടിപ്പുള്ള സസ്യങ്ങൾ എന്നിവ അപഹരിച്ചാൽ 5 നാണയം
കൃഷ്ണലം എന്ന നാണയമാണ്, കർഷാപണമല്ല, അതിനേക്കാൾ താഴെയാണ്. അപ്പൊ കൃഷ്ണലം എന്ന നാണയം അഞ്ചെണ്ണം ശിക്ഷയായിട്ട് പിഴയായിട്ട് മേടിക്കണം. 86-ാമത്തെ നിർദ്ദേശം, കായ്കറികൾ മൂലങ്ങൾ ഫലങ്ങൾ എന്നിവയ്ക്കും ഇത് തന്നെയാണ് ശിക്ഷയായിട്ട് നൽകേണ്ടത്. 87-ാമത്തേത്, ആഭരണാദികൾ അപഹരിച്ചാൽ കഠിന ശിക്ഷയും. 88, ഇവിടെ വിവരിക്കാത്ത മറ്റേതെങ്കിലും ദ്രവ്യങ്ങൾ അപഹരിച്ചാൽ അതിൻ്റെ വിലയും ശിക്ഷയായിട്ട് നൽകണം, സാധനം തിരിച്ചു കൊടുക്കുകയും വേണം. തുല്യസംഖ്യയും നൽകണം. സ്വന്തം ദ്രവ്യം സൂക്ഷിക്കാത്ത ഉടമസ്ഥനും അർഹമായ പിഴ ശിക്ഷയായി കൽപ്പിച്ച് ഈടാക്കണം. അപ്പോൾ മറ്റുള്ളവരെ കൊണ്ടുപോയി, കള്ളൻ കൊണ്ടുപോയി, തട്ടിപ്പറിച്ച് കൊണ്ടുപോയി എങ്കിൽ, ഇതിൻ്റെ ഉടമസ്ഥൻ അതിനെ കാര്യമായിട്ട് സൂക്ഷിച്ചില്ല എങ്കിൽ അയാൾക്ക് നൽകേണ്ട ശിക്ഷയും നൽകണം. അടുത്തത് അധാർമിക കുറ്റങ്ങൾ, ദുരുദ്ദേശത്തോടെ അറിയാത്ത വഴി കാണിച്ചു കൊടുത്ത് വഴി തെറ്റിക്കുന്നവർക്ക്, അറിയാത്ത വഴി കാണിച്ചു കൊടുത്തിട്ട് വഴി തെറ്റിക്കുന്നവർക്ക് 25 കർഷാപണമാണ് പിഴ. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഏത് വ്യക്തിയാണ് വഴി തെറ്റിച്ചത്, അയാൾക്ക് അറിയാതെ എന്നെ വഴി തെറ്റിച്ചു, എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായി എന്ന് കറക്റ്റായിട്ട് നിയമപാലകരെ അറിയിച്ചു കഴിഞ്ഞാൽ ആരാണോ വഴി തെറ്റിച്ചത് അയാളാണ് ഈ ശിക്ഷ 25 കർഷാപണം പിഴയായിട്ട് കൊടുക്കേണ്ടത്. ഇരിപ്പിടം അർഹിക്കുന്ന പണ്ഡിതന്മാർക്ക് അത് നൽകാതെ അവഹേളിച്ചാൽ 25 കർഷാപണം. പണ്ഡിതന്മാരെ ഇരിപ്പിടം വന്നു കഴിഞ്ഞാൽ അവർക്കൊരു സ്ഥാനം കൊടുക്കേണ്ടവരെ, അവർക്ക് സ്ഥാനം കൊടുക്കാതെ ഇരിപ്പിടം കൊടുക്കാതെ അവരെ അവഹേളിച്ചാൽ അവർക്ക് 25 കർഷാപണമാണ് അങ്ങനെ ചെയ്ത വ്യക്തികൾക്ക് ശിക്ഷയായിട്ട് കൊടുക്കേണ്ടത്. 93-ാമത്തെ നിർദ്ദേശം, ക്ഷണിച്ചു വരുത്തിയ ആരാധ്യരെ അവഹേളിച്ചാലും 25 കർഷാപണം പിഴ കൊടുക്കണം. വേദപണ്ഡിതന്മാരെ നിഷേധാത്മകമായി ക്ഷണിച്ച് അവഹേളിച്ചാലും, വേദപണ്ഡിതന്മാരെ നിഷേധാത്മകമായ രീതിയിൽ ക്ഷണിച്ച് അവഹേളിച്ചാലും ഇത് തന്നെയാണ് പിഴ നൽകേണ്ടത്. ക്ഷണിച്ചു എന്ന് പറഞ്ഞ് അവഹേളിച്ചാലും, ക്ഷണിക്കാതെ ക്ഷണിച്ചു എന്ന് പറഞ്ഞ് അവഹേളിച്ചാലും ഇത് തന്നെ ശിക്ഷ. ക്ഷണം സ്വീകരിച്ച് വന്നവർക്ക് ഭക്ഷണം നൽകാതിരുന്നാലും, അവരെ പുറത്താക്കിയാലും, ഇരട്ടി ഭക്ഷണ ദ്രവ്യങ്ങളും ഒരു സുവർണമാഷം പിഴയും നൽകണം. സുവർണമാഷം ഒരു ഒരു ഉഴുന്നിൻ്റെ അത്രയും വലിപ്പമുള്ള സ്വർണം പിഴയായിട്ട് അവർക്ക് കൊടുക്കണം. ഭക്ഷിക്കാൻ പാടില്ലാത്തത് നൽകി ശ്രേഷ്ഠരെ അവഹേളിച്ചാൽ 16 സുവർണ പണം പിഴയായിട്ട് നൽകണം. ശ്രേഷ്ഠരെ ജാതി പേര് പറഞ്ഞ് അവഹേളിച്ചാൽ 100 പണം പിഴ നൽകണം. ജാതി പേര് പറഞ്ഞ് അവഹേളിച്ചാൽ, അടുത്ത കാല കുറച്ചു കാലം മുമ്പ് നമ്മുടെ മുഖ്യ ഭരണാധികാരിയെ ഏതോ രണ്ട് സ്ത്രീകൾ ജാതി പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിൽ കേസുണ്ടായിരുന്നല്ലോ. അപ്പൊ ശ്രേഷ്ഠരെ ജാതി പേര് പറഞ്ഞ് അവഹേളിച്ചാൽ 100 പണം പിഴ കൊടുക്കണം. ശ്രേഷ്ഠർക്ക് മദ്യം നൽകി അവഹേളിച്ചാൽ വധശിക്ഷ വരെ കാര്യം വിശദമായിട്ട് പരിശോധിച്ച് അവർക്ക് നൽകാവുന്നതാണ്. യോദ്ധാക്കളെയും ക്ഷത്രിയരെയും അവഹേളിച്ചാൽ 5 പണവും നൽകണം. കേരളത്തിലും ഭാരതത്തിലും കുറെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും കുറച്ച് കോൺഗ്രസ്സുകാരും ഒക്കെ ഈ നമ്മുടെ പട്ടാളക്കാരെ വളരെ മോശമായിട്ട് അവഹേളിക്കാറുണ്ട്. ചില വ്യക്തികൾ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ 50 പണമാണ് ശിക്ഷയായിട്ട് നൽകേണ്ടത്. അത് 101-ാമത്തെ നിർദ്ദേശമാണ്, 5-ാം അധ്യായത്തിലെ 101-ാമത്തെ നിർദ്ദേശം. 102-ാമത്തെ നിർദ്ദേശം, വൈശ്യരെ അവഹേളിച്ചാൽ 25 പണം. വൈശ്യരെന്ന കൃഷി ഗോരക്ഷ തുടങ്ങിയ കർമ്മം ചെയ്യുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആ വർണ്ണത്തിലുള്ളവരെ, ആ ജാതിയിലുള്ളവരെ അല്ല, ആ വിഭാഗം ആ പ്രൊഫഷനിലുള്ളവരെ അവഹേളിച്ചാൽ 25 പണം. മറ്റ് ശില്പകർമ്മങ്ങളും മറ്റ് കർമ്മങ്ങളും ചെയ്യുന്ന ശൂദ്രരെ അവഹേളിച്ചാൽ ശാരീരിക ശിക്ഷയും കൽപ്പിക്കണം. ശൂദ്രരെ അവഹേളിച്ചാൽ പണം മാത്രമല്ല ശാരീരികമായിട്ടുള്ള ശിക്ഷയും കൽപ്പിക്കണം. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാനായി സ്പർശിച്ചാൽ വധശിക്ഷ വരെ നൽകണം. അപ്പൊ സ്പർശിച്ചത് എങ്ങനെയാണ്, അത് ഏത് ലെവലിലാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് വധശിക്ഷ വരെ നൽകണം. രജസ്വലയെ ശാരീരികമായി പീഡനമേൽപ്പിച്ചാൽ കാഠിന്യമനുസരിച്ച് അടി കൊടുക്കണം, ശക്തമായ അടിയാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇത്രയും വായിച്ചത് 5-ാം അധ്യായത്തിലെ 91 മുതൽക്ക് 105 വരെയുള്ള ശിക്ഷാ നിയമങ്ങളാണ്. ഇനി 106 മുതൽക്കുള്ള നിയമങ്ങൾ, അത് സാമൂഹ്യ ദ്രോഹത്തിനുള്ള ശിക്ഷയാണ്. റോഡുകളും ഉദ്യാനങ്ങളും കിണർ കുളം നദി പുഴക്കര എന്നിവിടങ്ങളിൽ വൃത്തികേടാക്കിയാൽ 100 പണം പിഴയായിട്ട് കൊടുക്കണം. 107-ാമത്തെ നിർദ്ദേശം, കൂടാതെ വൃത്തികേടാക്കിയ സ്ഥലം അതേ വ്യക്തി ശുചീകരിക്കുകയും വേണം. വൃത്തികേടാക്കിയാൽ 100 പണം പിഴ കൂടാതെ വൃത്തികേടാക്കിയ സ്ഥലത്തിനെ ഇയാള് ക്ലീനാക്കുകയും വേണം. 108-ാമത്തെ നിർദ്ദേശം, അന്യന്റെ വീട് പുരയിടം ഭിത്തികള് വാതിലുകള് ഇവ കേടുവരുത്തിയാൽ അവന് മധ്യമ ശിക്ഷ നൽകണം. അടുത്ത നിയമം, കൂടാതെ അത് നന്നാക്കി കൊടുക്കുകയും വേണം. ആരാണോ നശിപ്പിച്ചത്
അയാളത് നന്നാക്കി കൊടുക്കുകയും വേണം. മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാനായുള്ള ആയുധം, വിഷം, മറ്റ് ദ്രവ്യങ്ങൾ സ്വന്തം ഗൃഹത്തിൽ സൂക്ഷിച്ചു വെക്കുന്നവർക്ക് 100 പണമാണ് ശിക്ഷയായി നൽകേണ്ടത്. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ, മറ്റുള്ളവരെ നശിപ്പിക്കാൻ, മറ്റുള്ളവരെ തകർക്കാനായിട്ട് ബോംബ് ഉണ്ടാക്കുക, അതുമാതിരിയുള്ള കാര്യങ്ങൾ അവനവന്റെ ആവശ്യത്തിന് ആയുധമോ മറ്റു കാര്യങ്ങളോ സൂക്ഷിക്കുന്നതിലല്ല, ഇത് മറ്റുള്ളവരെ ദ്രോഹിക്കാനാണെന്നുള്ള രീതിയിലാണെങ്കിൽ 100 പണം പിഴ ശിക്ഷയായിട്ട് നൽകണം. ഇത്രയും ഞാൻ വായിച്ചത് 5-ാം അധ്യായം 106-ാമത്തെ ക്ലോസ് മുതൽക്ക് 110-ാമത്തെ വകുപ്പ്, 105-6 വകുപ്പ് മുതൽക്ക് 110-ാം വകുപ്പ് വരെയാണ് വായിച്ചത്. ഇനി 111 മുതൽക്ക് 119 വരെ വകുപ്പ്, 5-ാം അധ്യായം, ആ വകുപ്പ് അനുസരിച്ച് നുണ പറയുന്ന വ്യക്തിക്കും 112 വാക്കുപാലിക്കാത്ത വ്യക്തിക്കും യഥാവിധി ശിക്ഷകൾ കൽപ്പിക്കണം. ആ നുണയുടെ കാഠിന്യവും വാക്കുപാലിക്കാത്തതിൽ മറ്റേ വ്യക്തികൾക്ക് ഉണ്ടാവുന്ന നഷ്ടവും അനുസരിച്ചിട്ടാണ് യഥാവിധി എന്ന് പറയുന്നത്. 113-ാമത്തെ വകുപ്പ്, അച്ഛൻ, മകൻ, ആചാര്യൻ, വേദപണ്ഡിതൻ ഇവർ പരസ്പരം അവഹേളിച്ചാലും ഉപേക്ഷ വിചാരിച്ചാലും അനുയോജ്യമായ പിഴയോ മറ്റു ശിക്ഷയോ വിധിക്കണം. ഇവിടെ അച്ഛൻ, മകൻ, വേദപണ്ഡിതൻ, ആചാര്യൻ ഇവരെ അവഹേളിക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിയിട്ടാണ് അനുയോജ്യമായിട്ടുള്ള ശിക്ഷ വിധിക്കേണ്ടത്. ചതിച്ച് ഗർഭിണിയാക്കിയാലും വളരെ കടുത്ത ശിക്ഷ നൽകണം. ഒന്നും ചെയ്യാതെ ചുറ്റിക്കറങ്ങി നടക്കുന്നവർക്ക്, ഭക്ഷണം കൊടുക്കുന്നവർക്കും ശിക്ഷയുണ്ട്. ഒന്നും ചെയ്യാതെ ചുറ്റിക്കറങ്ങി നടക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്താൽ അവർക്കും ശിക്ഷയുണ്ട്. അയോഗ്യമായ കർമ്മം, തെറ്റായി ചില കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ശിക്ഷയുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളും ഗൃഹങ്ങളും കൊള്ളയടിക്കുന്നവർക്കും, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ആരും ഉണ്ടാവില്ല, സെക്രട്ടേറിയറ്റിലും ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലൊക്കെ കൊള്ളയടിക്കുന്നവർ ധാരാളം ഉണ്ടാവും. അവർക്കും ആവശ്യമില്ലാത്തതിനും അസത്യമാണെന്ന് അറിഞ്ഞും സത്യം ചെയ്യുന്നവർക്കും 100 പണം പിഴ ശിക്ഷ നൽകണം. അപ്പോ ഒന്നും ചെയ്യാതെ ചുറ്റിക്കറങ്ങുന്നവർക്ക്, ഭക്ഷണം കൊടുത്തവർക്കും, അയോഗ്യമായ കർമ്മം തെറ്റായ രീതിയിൽ ചെയ്യുന്നവർക്കും, സർക്കാർ സ്ഥാപനങ്ങളും ഗ്രഹങ്ങളും കൊള്ളയടിക്കുന്നവർക്കും, ആവശ്യമില്ലാത്തതിനും അസത്യമാണെന്ന് അറിഞ്ഞും സത്യം ചെയ്യുന്നവർക്കും 100 പണം ശിക്ഷയായിട്ട് നൽകണം. മാത്രമല്ല, അവരെ ദ്രവ്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കുകയും വേണം. പശുക്കളിൽ വംശവർദ്ധന ഉണ്ടാകാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും അതേ ശിക്ഷയാണ് നൽകേണ്ടത്. ഇത്രയും ഞാൻ വായിച്ചത് 5-ാം അധ്യായത്തിലെ 111-ാമത്തെ വകുപ്പ് മുതൽക്ക് 119-ാമത്തെ വകുപ്പ് വരെയാണ്. ഇനി 120-ാമത്തെ വകുപ്പ്, പിതൃപുത്ര വാശിയും പകയും വളർത്തുന്നവർക്കും, വീട്ടിനകത്ത് അച്ഛനും മക്കളും തമ്മിലുള്ള വാശി വളർത്തുന്നവർക്കും, അവർക്കെതിരെ സാക്ഷി പറയുന്നവർക്കും, സാമ്പത്തികമായും ദ്രവ്യപരമായും ലാഭേച്ഛയോടെ കുടുംബകലഹം ഉണ്ടാക്കുന്നവർക്കും 100 പണമാണ് ശിക്ഷ നൽകേണ്ടത്. ഈ 3 ക്ലോസ്, 120, 121-ാം വകുപ്പാണ് ഈ ക്ലോസുകൾ. പിതൃപുത്ര വാശിയും പകയും വളർത്തുന്നവർക്കും, അവർക്കെതിരെ സാക്ഷി പറയുന്നവർക്കും, സാമ്പത്തികമായും ദ്രവ്യപരമായും ലാഭേച്ഛയോടെ കുടുംബകലഹം ഉണ്ടാക്കുന്നവർക്കും 100 പണമാണ് ശിക്ഷയായിട്ട് നൽകേണ്ടത്. 122-ാം വകുപ്പ്, 5-ാം അധ്യായം, അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കുന്നവർക്കും, അടുത്തത് കള്ളസാക്ഷി പറയുന്നവർക്കും, കള്ളത്തരങ്ങൾ ശരിയാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നവർക്കും, മറ്റുള്ളവരുടെ സ്വത്ത് സ്വന്തമെന്ന ഭാവേന ക്രയവിക്രയം നടത്തുന്നവർക്കും 100 പണം ശിക്ഷ നൽകണം. വിദേശത്ത് നിന്ന് മൂല്യം കുറഞ്ഞ ദ്രവ്യങ്ങൾ സ്വദേശ വസ്തുക്കളുമായി ചേർത്ത് വിൽക്കുന്നവർക്കും, വിദേശത്ത് നിന്ന് മൂല്യം കുറഞ്ഞത് കൊണ്ടുവന്നിട്ട് സ്വദേശത്തുള്ള മൂല്യമുള്ളതുമായിട്ട് അഡൾട്രേഷൻ മിക്സ് ചെയ്ത് വിൽക്കുന്നവർക്കും, താഴ്ന്ന ഗുണനിലവാരമുള്ള ദ്രവ്യങ്ങൾ വിൽക്കുന്നവർക്കും 100 പണം പിഴ ശിക്ഷ വിധിക്കണം. വില വാങ്ങിയതിനു ശേഷം ദ്രവ്യം നൽകാതിരിക്കുകയോ ദ്രവ്യം വാങ്ങിയതിനു ശേഷം വില നൽകാതിരിക്കുകയോ ചെയ്താൽ വിലയും തത്തുല്യമായ മൂല്യവും പിഴയായി വിധിക്കണം. കൂടാതെ 128-ാം വകുപ്പ്, അധികാരി 60 പണം പിഴ ശിക്ഷ വിധിക്കണം. ഇത് കൂടാതെ 60 പണം വേറെ ശിക്ഷയും വിധിക്കണം. വിറ്റതായ വസ്തുവിന് വ്യക്തമായ ദോഷമുള്ളതാണെങ്കിൽ വാങ്ങിയവർ ശ്രദ്ധിക്കാത്ത തെറ്റ് കാരണം, വാങ്ങിയവർ ശ്രദ്ധിച്ചില്ല, വിറ്റവൻ വിറ്റ സാധനങ്ങൾക്ക് കാര്യമായ കുഴപ്പങ്ങളുണ്ട്, വാങ്ങിയവർ അത് ശ്രദ്ധിച്ചില്ല, വിൽക്കപ്പെട്ട വസ്തുവായി തന്നെ കണക്കാക്കണം. 130-ാം വകുപ്പ്, രാഷ്ട്രത്തിൽ വിൽക്കാൻ പാടില്ലാത്ത ദ്രവ്യങ്ങൾ വിറ്റാൽ അത് കളവ് മുതൽ പോലെ കണ്ടുകെട്ടണം, ശിക്ഷിക്കുകയും വേണം. ഇത്രയുമാണ് 5-ാം അധ്യായത്തിലെ 122 മുതൽക്ക് 130-ാം വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ കൊടുക്കേണ്ടത്. അടുത്തത് യാത്രാക്കൂലിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. കടത്തുകാരൻ അന്യായമായി കടത്തുകൂലി വാങ്ങിയാൽ 10 പണം ശിക്ഷ വാങ്ങിക്കണം. ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, സന്യാസി, ഗർഭിണി,
രണ്ടു മാസത്തിന് മുകളിൽ ഗർഭമുള്ളവര്, തീർത്ഥയാത്രികര്, നാവികർ, ഭടന്മാര്, മറ്റ് കടത്തു ജോലികൾ, ഇവർക്ക് കടത്തുകൂലി ഇല്ല. ഇപ്പൊ കടത്തുകൂലി ഇല്ലാത്തവര്, ബ്രഹ്മചാരിക്ക് കടത്തുകൂലി ഇല്ല, വിദ്യാർത്ഥികൾക്ക് കടത്തുകൂലി ഇല്ല, വാനപ്രസ്ഥന് കടത്തുകൂലി ഇല്ല, സന്യാസിക്ക് കടത്തുകൂലി ഇല്ല, രണ്ടു മാസത്തിന് മുകളിൽ ഗർഭിണിയായ സ്ത്രീകൾക്ക് കടത്തുകൂലി ഇല്ല, തീർത്ഥയാത്ര പോകുന്നവർക്ക് കടത്തുകൂലി ഇല്ല, ഭടന്മാർക്ക് കടത്തുകൂലി ഇല്ല, മറ്റ് കടത്തുകൂലികൾ കൊടുത്തു ജോലിക്കാർ കടത്തുകാര്യങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഇവർക്ക് കടത്തുകൂലി ഇല്ല. അവരിൽ നിന്ന് കടത്തുകൂലി ഈടാക്കിയാൽ അത് തിരിച്ചു നൽകണം, ശിക്ഷയില്ല, അത് തിരിച്ചു നൽകണം, അത്രയേ ഉള്ളൂ. അടുത്തത് വാതുവെക്കലും കള്ളക്കളിയും. ഇപ്പൊ ഇത്രയും ഞാൻ വായിച്ചത് അഞ്ചാം അധ്യായം 131 വകുപ്പ് പ്രകാരം, 131 വകുപ്പ് മുതൽക്ക് 133 വകുപ്പ് പ്രകാരമാണ് നൽകിയത്. അടുത്തത് 134 വകുപ്പ്, കള്ളച്ചൂത് കളിച്ചവന്റെ കരച്ഛേദനം, കള്ളച്ചൂത് കളിച്ചവന്റെ കയ്യെ മുറിക്കണം. കോഴിപ്പോര് നടത്തിയവന്, മൃഗങ്ങളുടെ അതായത് കാള ആന കുതിരപ്പോര് നടത്തിയവരുടെ വാതുവെച്ചുള്ള കളികൾ, മേൽപ്പറഞ്ഞവയെല്ലാം പണം വെച്ചുള്ള കളിയാണെങ്കിൽ മാത്രം, വാതുവെച്ചുള്ളതെന്ന് വെച്ചാൽ പണം വെച്ചുള്ള കളിയാണെങ്കിൽ അതിന് കരച്ഛേദനമോ കഠിനമായ പിഴയോ ആണ് ശിക്ഷയായിട്ട് നൽകേണ്ടത്. ഇപ്പൊ ഞാൻ ഒരുമിച്ച് വായിച്ചത് 134 വകുപ്പ് മുതൽക്ക് 137 വകുപ്പ് വരെയുള്ള ശിക്ഷയാണ് നൽകുന്നത് അഞ്ചാം അധ്യായം. ഇനി നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ. ഇത് കുറച്ച് ബോറിംഗ് ആണ്, എന്നാലും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇല്ലേ, നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഈ ഒരു കുറച്ച് നേരം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ ധർമ്മശാസ്ത്രം എന്താണെന്ന് അറിയണ്ടേ, ആ ധർമ്മശാസ്ത്രത്തെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ കുറച്ച് നേരത്തേക്കുള്ള ക്ലാസ്. പ്രണാമം, നമസ്കാരം.